വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നേരും കൂടെ എവിടെയാ പോകുന്നത്? കോയമ്പത്തൂർ. ഞങ്ങൾ മൂന്നേരും കൂടെ കോയമ്പത്തൂരിൽ പോവുകയാണ്. കുറേ ദിവസത്തെ ആഗ്രഹം. ഞങ്ങളുടെ മേസിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വെറും മൂന്ന് ദിവസം മൂന്നാല് ദിവസം അവിടെ ഉണ്ടാവും. കാറ്റാടിയാ? ആ, അവിടെ കാറ്റാടി ഉണ്ട്. അതാണ് ഗ്രേസിന് ഇഷ്ടപ്പെട്ട്. അതാണ് ഗ്രേസിന് കാറ്റാടി കാറ്റാടി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പഴേ ഉറക്കം വന്നു തുടങ്ങി. ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 11 ആയിട്ടുണ്ട്. ഇപ്പൊ എവിടെ എത്തിയട്ടാ? ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു കോയമ്പത്തൂരിൽ വരണമെന്ന്. എന്തായാലും അത് ഇപ്പോൾ സാധിച്ചു. ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് പോകുന്നൊരു മാരേജ് ഫംഗ്ഷനാണ് കേട്ടോ. ഏട്ടന് ട്രിവാൻഡ്രത്ത് വർക്ക് കിടക്കുവാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വരാൻ പറ്റിയത്. അപ്പോൾ ഏട്ടൻ ഞങ്ങളുടെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അതാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് വരുന്നത്. ഏട്ടൻ ഓൾറെഡി കോയമ്പത്തൂരിലായിരുന്നു എങ്കിൽ എന്തായാലും നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഏട്ടൻ ആ മാരേജ് ഫംഗ്ഷന് കൂടണം. അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ മാരേജിന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് തന്നെ പോകുന്നത്. പിന്നെ അവർ തലേ ദിവസമാണ് കേട്ടോ വന്നത്. അപ്പം എന്നെ ആർക്കും അറിയില്ല. പിന്നെ ഗ്രേസൻ എന്നെ ആർക്കും അറിയില്ല. ആരും കണ്ടിട്ടില്ല. ഇങ്ങോട്ടുള്ള കോയമ്പത്തൂരിലുള്ള ആരും കണ്ടിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ കോയമ്പത്തൂരിലെ. ഒരു 31-32 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഫുഡൊന്നും സെറ്റായില്ല. ഫുഡ് സെറ്റായില്ലെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് കഴിച്ച ഉടനെ വോമിറ്റ് ചെയ്യും. ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ കടയിൽ നിന്നും എനിക്ക് ഫുഡ് സെറ്റായില്ല. ഞങ്ങൾ പോയ എല്ലാ വഴിയിലും ഈ പശു ആട് അതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ക്രിസ്മസ് ബിബി ഇത്ര ഇതായിട്ട് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ മിണ്ടാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയും പശു അതാ വരുന്നു, ആട് അതാ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല. ഒത്തിരി ഉണ്ട് കേട്ടോ. അടുത്ത സമയം 1 മണിയായി. നമുക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ കണ്ടു, അവിടെ ഇറങ്ങി. ഭാഗ്യത്തിന് അവിടെ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. തിരക്കും കാര്യങ്ങളൊന്നും ആരുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ക്രേസം ബേബി ഇറങ്ങിയിട്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഫ്രഷായി. മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഏട്ടൻ കഴിച്ച തൈര് സാധനമാണ് കേട്ടോ. ഞങ്ങൾ ഊണാണ്. അവർ അച്ചാർ വെച്ചപ്പോൾ മതി എന്ന് പറയുവാണ് ഗ്രേസും. കണ്ടോ കൈയുണ്ടോ? അപ്പോൾ ഏട്ടൻ തൈര് സാധനം കഴിച്ചു. അത് 50 രൂപയാണ്. പിന്നെ ഞങ്ങൾ കഴിച്ചത് ചോറാണ് കേട്ടോ, ഊണ് സദ്യ. അത് 100 രൂപ. അടുത്ത് ആ കടയുടെ അടുത്ത് തന്നെ പിന്നെ ഇതുപോലെ കരപ്പെട്ടിയൊക്കെ വിൽക്കുന്ന കണ്ടു. അപ്പോൾ ഗ്രേസിനാണ് കേട്ടോ. ഗ്രേസിന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കരിപ്പെട്ടി ഞങ്ങൾ വാങ്ങി തീർന്നു പോയി. അപ്പോൾ കരിപ്പെട്ടി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അത്യാവശ്യം കൊള്ള നല്ല കരിപ്പെട്ടി തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വന്ന 1 കിലോ 300 രൂപയാണ്. ഇതിപ്പോൾ 3-ാമത്തെ ടോളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു ടോളിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം കോയമ്പത്തൂർ പോയ ടൈമിൽ 5 ടോളായിരുന്നു. ഇപ്പം 6 ടോളുണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. ഇനി അടുത്ത വർഷം കൊണ്ട് വരാൻ പറ്റിയ 7 ടോളാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പണികളും നടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള കണക്കുകൂട്ടിലാണ് ഞാൻ പറഞ്ഞത്. രാംകോ സിമെൻ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സിമെൻ്റ് തന്നെയായിരിക്കും അല്ലേ. അതിൻ്റെ ഫാക്ടറി കണ്ടേ, ഇതാണ് അതിൻ്റെ ഫാക്ടറി കേട്ടോ. രാംകോ സിമെൻ്റിൻ്റെ ഫാക്ടറിയാണ്. വലിയ ബിൽഡിങ്ങാണ്, ഏക്കറണക്കിനുണ്ട്. അതിനെ കാണാനും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ദൂരം നോക്ക്, നല്ല ഡിസ്റ്റൻസിൽ ഇത് നല്ല അറിയാൻ പറ്റും. ദൂരം നോക്കുമ്പോഴേ നല്ല അറിയാൻ പറ്റും. വീഡിയോ കാണുന്ന ഇടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കണക്കൂട്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാതിരിക്കാണ്. കണ്ടോ, ബോർഡ് കണ്ടു. പക്ഷേ അതിൽ എത്ര കിലോമീറ്റർ എന്നൊന്നും ഇല്ല. അതുകൊണ്ട് ഇത്ര അത് കറക്റ്റായിട്ടൊക്കെ അറിയില്ല. 3 കിളക്കാകുമ്പോൾ എത്തുന്ന ഇടം പറഞ്ഞേ. ഗ്രേസും ബേബി കണ്ടില്ലേ, ഭയങ്കര ഹാപ്പിയാണ്. അവന് കിടക്കാൻ സൗകര്യം കിട്ടിയതുകൊണ്ടാണ്. ഞങ്ങൾ പോകുന്ന സ്പീഡ് ഉണ്ടോ? 68 ആണ് കേട്ടോ. വളരെ പതുക്കെയാണ് ഞങ്ങൾ പോകുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്ന എനിക്കറിയില്ല. ഓക്കെ, ഗ്രേസും ബേബി കുറച്ച് കഴിഞ്ഞത് അവ ഉറങ്ങി. എണ്ണ നല്ല ഉറക്കം ഇപ്പോഴും വന്നിട്ടേ ഇരിക്കുന്നു. ഗ്രേസും ബേബി ഉറങ്ങുവാണ്, നല്ല ഉറക്കം. സമയം 3-2 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മതിരയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു 5 മിനിറ്റിന് മുന്നേ എത്തി കേട്ടോ. അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കമാണ്. നമ്മൾ ഒന്നാതേ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണല്ലോ. ഏട്ടൻ നല്ല ഉറക്കം വന്നു. ഒരു സൈഡ് കണ്ടോ, ബ്ലോക്കായി കിടക്കുന്നത്. അവിടെ ആട്, ഈ പശു, കാള, അതിനെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. 10-500-ലധികം ഇത് വരും, വരി അടിച്ച് അങ്ങ് പോകുന്നത്. ഇവിടെ കണ്ടോ, ഇതൊരു 100-ലധികം ആട് വരും കേട്ടോ. കോയമ്പത്തൂർ പോകാൻ വേണ്ടി 203 കിലോമീറ്റർ ഇനിയുണ്ട്. ഇത് കോയമ്പത്തൂർ സിറ്റിയിൽ പോകാനാണ് 203 കിലോമീറ്റർ. അതിൽ നിന്നൊരു 20 കിലോമീറ്ററൊക്കെ മുന്നെയാണ് എൻ്റെ ഓഫീസ്. എനിക്ക് നല്ല ഉറക്കം വന്നു. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ഏട്ടൻ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് ഉറങ്ങാൻ. എന്നാലും ഏട്ടനെ കണ്ടില്ലേ, നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങിയാലും ശരിയാവില്ല.
ഗ്രേസിനെ കണ്ടില്ലേ, ഗ്രേസിന് അടിപൊളിയായിട്ട് ഉറങ്ങുകയാണ്. അവൻ ബെഡിൽ കിടക്കും പോലെ കിടക്കുവാണ്. അവൻ്റെ ഇടയിൽ രണ്ട് പില്ലോ പിന്നെ രണ്ട് മൂന്ന് അവൻ്റെ ടോയ്സ് ഇതൊക്കെ വച്ചിട്ട് ആണ് അവനത് കിടക്കാൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. എണ്ണ കാണുമ്പോൾ എനിക്ക് പാൻ തോന്നുവാണ്. എണ്ണ നല്ല ഉറക്ക ശീലമുണ്ട്. ഞാൻ 10 പ്രാവശ്യം പറഞ്ഞതാണ് എണ്ണ നല്ല ഉറക്ക ശീലമുണ്ടെന്ന്. അതും ഏട്ടൻ ഗ്രേസിന് 1 വയസ്സാവുന്നതിന് മുന്നേ വരെ ഏട്ടൻ കോയമ്പത്തൂർ പോകുന്നതും നാട്ടിൽ വരുന്നതും എല്ലാം കാറിലാണ്. അതും ഒറ്റയ്ക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം കാറിലാണ്. ഏട്ടൻ കാറിൽ പോകാൻ അപ്പം ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ എണ്ണ വർക്കിംഗ് ഒക്കെ ആയപ്പോൾ പിന്നെ കാറ് ഞങ്ങളെ വീട്ടിലൊക്കെ വീട്ടിലിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം എണ്ണ അങ്ങനെ ഇത്രയും ദൂരം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഇത്രയും ദൂരം പിന്നെയും ട്രാവൽ ചെയ്ത് പോകുന്നത്. അതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു മാരേജ് ഫംഗ്ഷന് പോകാനും ഒരു കാരണമുണ്ട്. ഒത്തിരി പേര് ഞങ്ങളെ അന്വേഷിച്ചിട്ടുണ്ട്, എന്നെയും ക്രീസും ബേബിയും. അപ്പം ഒത്തിരി പേര് ഞങ്ങളെ കാണാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങളെ അന്വേഷിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും പറ്റും, അവരെ ഞങ്ങൾക്ക് കാണാനും പറ്റും. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മാരേജ് ഫംഗ്ഷന് പോകാമെന്നൊക്കെ വിചാരിച്ചത്. ഏട്ടന് വണ്ടി ഓടിച്ച് നല്ല ടയേർഡായി ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ, കണ്ണടഞ്ഞടഞ്ഞ് പോവുകയാണ്. അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞ് ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏട്ടൻ നടക്കുവാണ്. കുറച്ചു ദൂരം നടന്നിട്ട് മുഖമൊക്കെ നല്ല കഴുകിയിട്ട് പിന്നെയും തിരിച്ച് നടന്ന് വരുവാണ്. നല്ല ടയർനെസ് ഉണ്ട്. ക്രിസൻ ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. 5 മണി കഴിഞ്ഞത് അവ എണീറ്റ് കേട്ടോ. ഞങ്ങളിപ്പോഴും പോയില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടിരിക്കുവാണ്. പിന്നെ കുറേ നേരം സംസാരിച്ച് അവനെ കുറച്ച് ഹാപ്പി ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി. ഗ്രേസൻ ബേബി ഉറക്കിട്ട് ആദ്യം എണീച്ചത് ഈ പശുവിനെ ആടിനെയാണ് കേട്ടോ. അപ്പോൾ അതിനെ നോക്കുവാണ്, അതൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അപൂർവ ഹോട്ടലിൽ കയറി. ഇത് പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട്, ഫ്രീ ആണ് കേട്ടോ. അതെല്ലാം ആടുണ്ട്. ആടല്ല മക്കളെ, അത് പശു. ഞങ്ങളുടെ കാറാണ്. അല്ലേ, ഇതാര് കാറ്? വാവ കാറാണ്. ഓക്കെ, ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പശു. ഓക്കെ, ഇതൊക്കെ അതിനാ ഓ വണ്ടി പൂട്ടിയിട്ട് അവൻ ഇതിൽ കയറാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. അത് 100 രൂപയാണ് അവിടെ ഫുള്ളും കറക്കം. 100 രൂപ കൊടുക്കും. 100 or 110 വേണ്ടതാണ്. കൊച്ചുപിള്ളേർ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്തോ വരുവാണ്, എൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഗ്രേസൻ ബേബി കുറച്ച് ഹാപ്പിയായി, അവിടെ കൂടെ ഓടിക്കൊണ്ട് നടന്നു. ഞങ്ങൾ ടയേർഡായിരുന്നു, അതുകൊണ്ട് കുറേ അധികം നേരം നിന്നില്ല അവനെ കൊണ്ട് നടക്കാനേ. അവൻ നല്ല ഇതിലൊക്കെ കയറി നല്ല കുറച്ച് ഹാപ്പിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയി കേട്ടോ. എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി, കാരണം ഇനിയും പോകണം കുറച്ച് ദൂരം. കുറച്ച് ദൂരമല്ല, കുറച്ച് അധികം പോകണം. ഇനി നമ്മൾ ഇനി ഒരിടത്ത് ഞങ്ങൾ ഇറങ്ങില്ല. ഇനി നേരെ ഇനി അവിടെ കോയമ്പത്തൂർ തന്നെയാണ്. കോയമ്പത്തൂർ സിറ്റിയിലെത്താൻ വേണ്ടി ഇനി 86 കിലോമീറ്റർ, അതായത് ഞങ്ങൾക്ക് ഒരു 66 കിലോമീറ്റർ ഒക്കെ കാണും. അപ്പോൾ നല്ല ഇരുട്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ സിഗ്നൽ കിടക്കുവാണ് കേട്ടോ. ക്രീസൻ ബേബി നല്ല ഉറക്കമാണ്. 6:23 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടി, നല്ല ഇരുട്ടിട്ടുണ്ട്. ക്രീസൻ ബേബി നല്ല ഉറക്കമാണ്. നമ്മൾ ചെറുതായിട്ടൊന്നും ഇനി തുടങ്ങി. ஊருக்கு கிளம்ப ஆரம்பிச்சிருவாங்க. ഞങ്ങൾ ഏകദേശം അങ്ങ് എത്താറായിട്ടോ. അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കരിമത്തംപെട്ടി. അപ്പോൾ കരിമത്തംപെട്ടിയിലാണ് ഞങ്ങളുടെ അവിടെ എൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കരിമത്തംപെട്ടിയിലല്ല പോകുന്നത്, ഞങ്ങൾ സീനിയറിൻ്റെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ. എൻ്റെ സീനിയർ അവരുടെ വീട്ടിലാണ് പോകുന്നത്. അവരുടെ വീട് ഇവിടെ നിന്ന് അടുത്താണ്. യഥാർത്ഥ സ്ഥലം എനിക്ക് അറിയില്ല. ഏട്ടൻ കടയിൽ പോയിരിക്കുവാണ് കേട്ടോ. ഞാനും ക്രീസും ബേബിയും മാത്രമാണ് ഇരിക്കുന്നത്. ഇപ്പൊ ടൈം വന്ന് കറക്റ്റ് 7:37 നല്ല ടയേർഡായി. ക്രീസും പോലും നല്ല ടയേർഡായി, ഏട്ടൻ നല്ല ടയേർഡായി. ഞങ്ങൾ വന്ന് നല്ല പതുക്കെയാണ് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ 6-7 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇപ്പം ഏകദേശം 9.5 മണിക്കൂർ ആവാറായി. അങ്ങനെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കോയമ്പത്തൂരിൽ വരണമെന്ന്. അങ്ങനെ കോയമ്പത്തൂരിൽ വന്നു. പക്ഷെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 1-2 ദിവസം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സീനറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗൈസ് അവരുടെ വെളിച്ചം കാണുന്നില്ലേ, അതാണ് സീനറിൻ്റെ വീട്. അവരെല്ലാവരും പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ എത്തുന്നവരെ ബൈ.